ചുരുക്കി പറഞ്ഞാൽ കേരളം മൊത്തത്തിൽ വലിയ ചൂടിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ജില്ലയിലും ഏകദേശം സമാന സ്ഥിതിയൊക്കെയാണ്. പക്ഷേ വടക്കൻ കേരളത്തിലേക്ക് പോയാൽ ഇന്നലെ അവിടെ ഏറ്റവും കൂടിയ ചൂട് രേഖപ്പെടുത്തിയത് കണ്ണൂർ വിമാനത്താവളത്തിലാണ്. 39.9 ഡിഗ്രി സെൽഷ്യസ്, 40-ന് അടുത്ത് ഡിഗ്രി സെൽഷ്യസിന്റെ ചൂട് ഇന്നലെ അവിടെ അനുഭവപ്പെട്ടു. ഇന്നും കനത്ത ചൂട് തുടരുമെന്നറിയുന്നു. പി വി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, എങ്ങനെയാണ് ഇപ്പോൾ ഒരു വടക്കൻ കേരളത്തിൻ്റെ ഒരു ചൂടിൻ്റെ ഒരു കാഠിന്യം, അതിൻ്റെ ഒരു അവസ്ഥ, ജനങ്ങൾ അതിനെ നേരിടുന്ന ഒരു രീതി, ജനങ്ങൾ അതിനോട് തീർക്കുന്ന ഒരു പ്രതിരോധ മാർഗങ്ങൾ എങ്ങനെയാണ് മൊത്തത്തിലെ കാഴ്ചകൾ? സംസ്ഥാനത്ത് ആകെ താപനിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ എയർപോർട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ ചൂട് ഇന്നലെ രേഖപ്പെടുത്തി. ഓരോ സ്ഥലത്തും ഇതേ രീതിയിൽ മാറി മാറി വരുന്നുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ ഈ സമയക്രമീകരണം തന്നെയാണ്. 12 മുതൽ 3 വരെയുള്ള സമയത്ത് കടുത്ത ചൂടിൽ നിന്ന് പൊരുവേലത്ത് നിന്ന് ആളുകളെ ജോലി എടുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. തൊഴിലിടങ്ങൾ, തൊഴിലുടമസ്ഥർ എല്ലാം ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സൂര്യാഘാതം പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത്. അതുപോലെ തന്നെ ശുദ്ധമായ കുടിവെള്ളം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ആരോഗ്യവകുപ്പും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകുന്നുണ്ട്. വെള്ളം, തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. കാരണം വേനൽക്കാലത്താണ് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ, മഞ്ഞപ്പിത്തം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതിനുള്ള ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. ശരി, പി വി ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതുപോലെ ഫെബ്രുവരി മാസം മാത്രമേ ആയിട്ടുള്ളൂ. മാർച്ചും ഏപ്രിലും ഒക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ഓരോ ദിവസവും ചൂട് കൂടിക്കൂടി വരും. നമ്മൾ തന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഇതുപോലെ കൃത്യമായി കിട്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക. പരമാവധി ചൂടിനെ വെയിലിനെയൊക്കെ ഒഴിവാക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം.